അത്രയും എല്ലാം ചങ്ക് കൂട്ടാറും കടൽ മകൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തട്ടുമുടി പണിയിൽ നമ്മൾ പാട പിടിച്ച വീഡിയോ. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ കൂടി എൻ്റെ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോയുടെ ഒന്ന് ചെന്ന് കണ്ടേക്കുക. ഗൈസ്, അപ്പോൾ അടുത്ത പ്രാവശ്യവും നമ്മുടെ മടി അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ചാടുന്നുണ്ടോ ഇവിടെ, അവരും മടി വളച്ചുകൊണ്ടിരിക്കണേ, അതായത് കമ്പടിക്കാരും. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ മീൻ നോക്കാം. നമ്മുടെ മീന് വാള ഒട്ടിക്കുന്നുണ്ട്, ആ ചാടി ഒട്ടിക്കും. നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് കുറച്ച് വാള മാത്രം. ഈ വാള ഗൈസ്, അപ്പൊ അടുത്ത പ്രാവശ്യവും നമ്മുടെ മടി വന്നിട്ടുണ്ട്, വാള നിൽക്കുന്നുണ്ട്, കണവ ഓടിക്കുന്നുണ്ട്. വാള ഓടിക്കുന്നു. കടലിലും പാമ്പുണ്ടെന്ന് അതൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ ഒന്ന് കടലിലും പാമ്പുണ്ട്. ഒന്നും ചെയ്യാ, ചെറിയൊരു പാമ്പ്. ഇപ്പൊ ജോലിയെ ഭാഗം തട്ടിട്ടുണ്ട്. ചേട്ടനെ ഫോക്കസ് ഇട്ടെടുക്ക, ചേട്ടനെ ഫോക്കസ് ഇട്ടെടുക്ക. ഇവിടെ എടുത്തിട്ടല്ലേ പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം പിന്നെ മടി വളയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് വാള എന്ന് പറയുന്നത് മീനും പല്ലേ ഉള്ളൂ.
ചട്ടാലം കടിക്കുന്ന മീൻ പല്ലൂക്ക് കൈയൊക്കെ കൊണ്ടാ കൈ മുറങ്ങി പോകും. ശരി ശരി, താങ്ക് യു. അപ്പൊ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ഇനി മടി വളയ്ക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പൊ പിന്നെ നമുക്ക് മടി ഇടുന്ന സമയത്ത് കാണിച്ചുതരാം. നമ്മൾ അടുത്ത പ്രാവശ്യം പിന്നെ മടി തിരിച്ച് കടലിലോട്ട് എടുക്കുകയാണ്. വള ഇഞ്ചിന് പിടിച്ചിട്ടുണ്ട്, അവര് വളയെല്ലാം എടുത്ത് വെള്ളത്തിലോട്ട് ഇടുകയാണ്. നമ്മളെ തട്ടിറങ്ങി നോക്കി അടിച്ച് ഒന്നുകൂടെ വലിച്ചു വരും. അപ്പൊ പിന്നെ നമുക്ക് മടി വളയ്ക്കുന്ന സമയത്ത് കാണാം. അപ്പൊ ഗൈസ്, നമ്മള് മടി വലിച്ച് ഊട്ടിയിടുന്നതിന്റെ ഇടയിൽ ചൂണ്ടപ്പണി ചെയ്യാണ്. ഇവരോട് ചേട്ട അറയില്ല, ഇടക്കിലകത്തുള്ള വെള്ളം എടുത്തു കളയും. അപ്പൊ ഇവര് അവർക്കൊന്ന് ഈ ചൂണ്ടപ്പണിയിൽ കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ അങ്കിളിന് ആദ്യത്തെ മീൻ വരുന്നുണ്ട് ചൂണ്ടക്ക്. ഒന്നേ ഒരു ചെമ്മീൻ. ഗൈസ്, അടുത്ത മീൻ വരികയാണ്. മീൻ എവിടെ? മീനില്ല ഗൈസ്. ഗൈസ്, അടുത്ത പ്രാവശ്യവും നമ്മുടെ മടി അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മടി വല എത്തിയിട്ടില്ല, തട്ട് എത്തിയിട്ടുള്ളു. അപ്പം പിന്നെ നമ്മൾ വല എത്താറ് വല കണ്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് മീൻ നോക്കാം. നമുക്ക് എപ്പോഴും മീനാണ് ഇത്ര കണവാണ് കേട്ടോ, കണവാ മച്ചി. മടി കീറിച്ച് മടി കീറിച്ച് അതേപോലെ അടുത്ത പ്രാവശ്യവും നമ്മുടെ മടി അടുത്ത തിരിഞ്ഞാണ് ഓടിയിരിക്കുന്നുണ്ട്. ഇനി ചാടിപ്പോണ് ചാടിപ്പോ മീൻ ഓടിക്കും. ഓക്കെ, ചില കാലമൊക്കെ ഓക്കേ ഗൈസ്.
ചേട്ടൻ നോക്കി ചേട്ടൻ നോക്കി ഇപ്പൊ നമുക്ക് കിട്ടിയ മീന് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അവര് ആ വെള്ളത്തിലോട്ട് മീൻ കയറ്റിയാണ്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് ഇത്രയും മീനാണ്. അപ്പൊ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ പ്രാവശ്യം, അതായത് നമ്മൾ മടി എടുത്തപ്പോ കിട്ടിയത് ഇത്രയും മീന് മാത്രമാണ്. അപ്പൊ നമുക്ക് കിട്ടിയ കുറേ മലയില കുടുങ്ങിയിരിക്ക. അപ്പൊ അതൊന്ന് അവരഴിച്ചെടുക്കാ. ഇപ്പൊ കിട്ടിയത് നമ്മളെ ചേട്ടന്മാര് ഓരോന്നായിട്ട് എടുത്തെടുത്തിരിക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പം മടിയിൽ കുരുങ്ങിയിരിക്കുന്ന, അതായത് മടിയിൽ വാള കടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ പല്ലുകൊണ്ട് മടിയിൽ കടിച്ചിറുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതൊന്ന് അഴിച്ചെടുക്കുന്ന പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ ഈ മീനെല്ലാം അഴിച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ കാണാം. നമുക്ക് കിട്ടിയത് ഇത്രയും മീനാണ്. കൂടുതലും വാളയാണ്, പിന്നെ കുറച്ച് കണവ കൂന്തൽ, അതായത് പിന്നെ തോണ്ടി കണവ, പിന്നെ ഇവിടെയും വാള, പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി മീൻസ്, കൊളിയാള, കണ്ണമ്പോള, അങ്ങനത്തെ മീൻസ്. അപ്പം ഇത്രയും മീനുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ മീനെല്ലാം വിറ്റ് വെള്ളം കഴുകിയിട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കൂട്ടുവെള്ളം ഉണ്ടാവോ, അവരൊക്കെ തേറ്റ വന്നിട്ട് കൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ വെള്ളം. മീൻ വിൽക്കാൻ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, പിന്നെ കെറ്റിലും ഇഷ്ടം പോലെ വെള്ളമാണ്. അപ്പം ഇതാണ് വൈകുന്നേരം കാഴ്ച ഹാർബർ. അപ്പം നമുക്കിത്തിരി പണി കുറവാണ്, അവർക്ക് ഇത്തിരി പണിയുണ്ട്, നമ്മളെ കൂട്ടുവെള്ളക്കാർക്ക്. അപ്പം അവരൊക്കെ മീൻ വിറ്റിട്ട് വെള്ളം ഓടിപ്പോകുന്നതാണ്. ചേട്ടന്മാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് മീൻ കിട്ടിയത്. അപ്പോൾ നമ്മൾ പണിയെല്ലാം തീർന്നില്ല, മടിയിലൊക്കെ ജോലി ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ വള്ളങ്ങൾ വന്ന് കിടക്കണ നോക്കി മൊത്തം നമുക്ക് കടലിലെ പണി മാത്രമല്ല, കരയിലും പണി കൂടുതലാണ്. ഹാർബറിൽ വന്ന് കിടക്കണ വള്ളം നോക്കി, ചെറിയൊരു ഹാർബറിൽ എത്ര വള്ളമാണെന്ന് മൊത്തം നിറങ്ങിടക്കുക. ഇടി എപ്പോൾ എന്നില്ലാതെ കിട്ടും വള്ളത്തിന് ആൾക്ക്. ആണ് കപ്പലൊക്കെ ഇഷ്ടം പോലും കേട്ടാ. 41 പോലീസ് ബോട്ടും കിടക്കുന്നത്.
കുറേ വള്ളങ്ങളാണ്. ഇവരൊക്കെ മടിയൊക്കെ നേരെയാക്കി ഒക്കെയാണ്, പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നോക്കിയേ ചെറിയ ഹാർബറിലകത്ത് എത്ര വള്ളങ്ങളാണെന്ന്. ഒരു മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വിഴിഞ്ഞം പള്ളി, അതേപോലെ ആൾക്കാർ, വള്ളങ്ങൾ എല്ലാം ഒരുമിച്ച് കെട്ടിയിട്ടിരിക്കുമ്പോൾ മുസ്ലിം പള്ളി. അവിടെ ജോലി കഴിഞ്ഞിട്ട് വണ്ടിയിൽ സാധനങ്ങൾ കയറ്റുന്നുണ്ട്, നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ വല അടച്ചുകൊണ്ടിരിക്കുകയാണ്, നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 40 ഇഞ്ചിനൊക്കെയാണ് എടുത്തിട്ടിരിക്കുന്നത്, നമുക്ക് 25. രണ്ട് വള്ളത്തിലെ സാധനം ഒരു വള്ളത്തിൽ കയറ്റിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോകാൻ വേണം. അതായത് അവിടെ കര പിടിച്ചിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ സാധനങ്ങൾ കയറ്റിയിട്ട് പോകും. നമ്മുടെ കൂട്ടുവള്ളം വരാത്തതുകൊണ്ട് നമ്മളിവിടെ കിടക്കുന്നു. മതിയായ വള്ളങ്ങളാണ്, ഓരോത്തിനും ഓരോരോ കളർ. നോക്കി കളർ കൂട്ടി ഓരോരോ വള്ളത്തിൻ്റെ ഓരോരോ വെറൈറ്റി കളറുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. നമുക്ക് കടലിന് മാത്രമല്ല പണി, ഇവിടെ വന്നാലും പണിയുണ്ട്. അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇവരും പിന്നെ തിരിച്ച് കരയിലോട്ട് പോവുകയാണ്. 60 എഞ്ചിനാണ് ചേട്ടാ, 40 60 9.9 എഞ്ചിന്. യമഹയുടെ 60 എഞ്ചിൻ കരിങ്കുളത്തുള്ള വള്ളാണ് ചേട്ടാ. 60 അന്നേ ഉണ്ട്. വള്ളത്തിൻ്റെ ഫ്രണ്ടിൽ ഗ്രാഫിക്സ് അടിച്ചിട്ടിങ്ങ് നോക്കി എന്താ ഗ്രാഫിക്സ് നോക്കി. വള്ളത്തിൻ്റെ ഫ്രണ്ടിൽ സൂപ്പറായിട്ട് ഒരു ഗ്രാഫിക്സ് അടിച്ചു വെച്ചിട്ടുണ്ട്. വള്ളത്തിൻ്റെ കളർ നോക്കി, നല്ല കളറല്ലേ. അവിടാ ഇവിടെ ഇടയിലൊക്കെ കുറേ വള്ളങ്ങളുണ്ട്, നല്ല നല്ല വള്ളങ്ങൾ. നമ്മൾ വണ്ടിക്ക് വേണ്ടി നിന്നിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഇതുവരെയായിട്ട് ഒരു വണ്ടി പോലും വന്നിട്ടില്ല. മൊത്തം തിരക്കാണ്, ഭയങ്കര തിരക്ക്. വണ്ടി കുറവാണ്, പക്ഷേ ആൾക്കാരുടെ സാധനങ്ങളും വള്ളങ്ങളും എല്ലാം കൂടും. നോക്കിയേ ഇതുവരെയായിട്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ 5:45 ഇപ്പം നേരത്തെ വള്ളം കൊണ്ട് പിടിച്ചതാണ്. ഇതുവരെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. വണ്ടികൾക്ക് വേണ്ടി കൂട്ടാടിയാണ് ഗൈസ്, കൂട്ടാടി. നോക്കി എന്തുമാത്രം തിരക്കാണെന്ന്, അവിടെ മൊത്തം നമ്മളെങ്ങനെ പോകുമെന്ന് നോക്കിയിട്ടിരിക്കുകയാണ്. വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ നോക്കിയിട്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനിക്ക് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേറൊരു പുതു പുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.